സെമി സിൽക്ക് ഫാബ്രിക്കിനകത്ത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സൽവാസിൻ്റെ കളക്ഷനാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമുക്ക് അഹത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സെമി സിൽക്ക് മെറ്റീരിയലിനകത്ത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സിംഗിൾ ടോൺ കളർ ഹാർമണിയിലുള്ള സൽവാർ സെറ്റ്സിൻ്റെ കളക്ഷൻ നമുക്ക് വേഗം വേഗം കളക്ഷൻസ് കാണാം. ഇതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യുക, www.aham.store. ഫസ്റ്റ് പീസ് സെമി സിൽക്ക് ഫാബ്രിക്കിനകത്ത് നല്ല ക്രേപ്പ് പോലെ നിൽക്കുന്ന ഫാബ്രിക് ആട്ടോ, ഒട്ടും സ്റ്റാർച്ച്ഡ് അല്ല, സ്റ്റിഫായിട്ട് നിൽക്കുന്നതല്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. യോക്ക് പോർഷനിൽ ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്കാണ്. രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനത്തെ ഒരു വർക്ക് ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ സാധാരണ നിന്നും ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട്, അതുപോലെ തന്നെ ഒരു ഡിഫറെൻ്റ് കൺസെപ്റ്റിൽ കാരിഗേഴ്സ് ചെയ്തെടുക്കുന്ന ഒരു ഇതാണ്. അതിനകത്ത് ഇതുണ്ടോ ഷുഗർ ബീഡ്സ്, ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന സെയിം കളറിലുള്ള ഷുഗർ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ഷുഗർ ബീഡ്സിൻ്റെ വർക്കും ചെയ്തിട്ടുണ്ട്. ലൈൻ ലൈനായിട്ട് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഡ്രോപ്പ്ലെറ്റ്സ് വന്ന് വീഴുന്ന പോലത്തെ ഒരു ഫിനിഷിങ്ങിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനത്തെ യോക്ക് പോർഷൻ പോലാണ് അതിൻ്റെ വർക്ക് ഡിസൈൻ വന്നേക്കുന്നത്. സെൻറ്ററിൽ ഇങ്ങനെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ട് അതിനകത്ത് പോട്ട്ലീസ് മൾട്ടി കളർ പോട്ട്ലീസൊക്കെ കൊടുത്താലും അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള പോട്ട്ലി ഡിസൈൻസോ അല്ലെങ്കിൽ ബട്ടൺസൊക്കെ കൊടുത്താലും നല്ല ഭംഗിയാണ്. ഇതാണ് അതിൻ്റെ ടോപ്പ് വന്നേക്കുന്നത്. കൂടെ പെയർ ചെയ്തേക്കുന്നത് സെയിം ഫാബ്രിക്കിൽ തന്നെ സെമി സിൽക്ക് ഫാബ്രിക്കിനകത്ത് ചന്ദേരി ഫിനിഷിങ്ങിൽ വരുന്ന ദുപ്പട്ടയാണ്. ഇതാണ് എൻ്റെ ദുപ്പട്ട. ദുപ്പട്ടയിലും ഇതേ സെയിം എംബ്രോയിഡറി ഡിസൈൻ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറിയിൽ ചെയ്തിരിക്കുകയാണ്. ലോവർ പോർഷനിൽ ക്രോഷോ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കൂടെ പെയർ ചെയ്തേക്കുന്നത് കോട്ടൺ ബോട്ടമാണ്. എല്ലാം ടോൺ ടു ടോൺ ആട്ടോ. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ഗ്രീൻ ആണെങ്കിലും മോർ ടുവേർഡ്സ് ഒരു പീകോക്ക് ഗ്രീനിൻ്റെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പും ബോട്ടവും ദുപ്പട്ട. ഇന്ന് ഇതിൻ്റെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സാണ് കാണുന്നത്. ത്രീ കളേഴ്സ്, അതായത് ഒന്ന് ഈ ഒരു പീകോ ഗ്രീൻ കളറ്, പിന്നെ വരുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡ്, പിന്നെ വരുന്നത് ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡ്. ഇത് പീകോക്ക് ഗ്രീൻ, നേവി ബ്ലൂ, പീകോക്ക് ബ്ലൂ, മൂന്ന് ഷെയ്ഡ്സാണ്. ഇത് ഫസ്റ്റ് സെറ്റ്. ബുള്ളിയൻ നോട്ട്സും ഫ്രഞ്ച് നോട്ട്സും ഒക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. സെക്കൻഡ് വന്നേക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ്. പീകോക്കിൻ്റെ ഇതിനകത്ത് വരുന്ന ഷെയ്ഡ്സ് തന്നെയാണ് ആണ് എൻ്റെ ഇത് വന്നേക്കുന്നത്. വർക്ക് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ടീൽ ബ്ലൂ കളറിൻ്റെ ഷെയ്ഡ് കോമ്പിനേഷനും ഒലിവ് ഗ്രീനും ആണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ഈ ബീഡ്സിൻ്റെ വർക്ക് സെറ്റെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോൺ വർക്ക് പോലെ ഒരു ഫ്ലാഷി ഫിനിഷിങ്ങിലാണ് നിൽക്കുന്നത്. പാനിവാല ഷുഗർ ബീഡ്സാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. കൂടെ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട എന്ന് പറയുന്നത് സെയിം ഫാബ്രിക്കിൽ തന്നെയുള്ള ദുപ്പട്ടയാണ്. സെയിം എംബ്രോയിഡറി ഡിസൈനും, പക്ഷേ അത് മെഷീൻ എംബ്രോയിഡറിയാണ് ചെയ്തേക്കുന്നത് കോസ്റ്റ് ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടി. ടോപ്പ് ബോട്ടം ദുപ്പട്ട, ബോട്ടം വന്നേക്കുന്നത് നേവി ബ്ലൂ കളറിൽ തന്നെയാണ്. ടോപ്പ് ബോട്ടം. അടുത്ത കളർ വന്നേക്കുന്നത് പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ്. നമ്മൾ പീകോക്ക് ഗ്രീൻ കണ്ടു, നേവി ബ്ലൂ കണ്ടു, ഇനി പീകോക്ക് ബ്ലൂ ഷെയ്ഡ്. ഇതും അതുപോലെ തന്നെ യോക്ക് പോർഷനിൽ ഹെവി ആയിട്ടുള്ള വർക്ക് ഡിസൈൻ, പീച്ചും ഓറഞ്ചും, പീച്ച് പിങ്കും പീച്ച് ഓറഞ്ചും കളർ കോമ്പിനേഷനാണ്. ആ സെയിം കളറിലുള്ള ഷുഗർ ബീഡ്സും ഓറഞ്ച് കളറിലുള്ള ഷുഗർ ബീഡ്സും ആണ് കൊടുത്തേക്കുന്നത്. കൂടെ സെയിം കളറിലുള്ള ഇതെല്ലാം ടോൺ ടു ടോൺ കളർ ഹാർമണിയിലാണ് ചെയ്തേക്കുന്നത്. ദുപ്പട്ട, ദുപ്പട്ടയുടെ ലുക്ക് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. നല്ലൊരു ക്ലാസി ടച്ച് കിട്ടുന്നതാണ്. കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം സെയിം കളറിൽ തന്നെയാണ്. ദുപ്പട്ടയിലെ എംബ്രോയിഡറിയും സെയിം ഡിസൈനിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ബുള്ളിയൻ നോട്ട്സിന് പകരമായിട്ട് മിഷൻ എംബ്രോയിഡറിയിൽ തന്നെ റണ്ണിങ് ഇട്ട് ഫില്ല് ചെയ്തേക്കാണ്. ടോപ്പ് ബോട്ടം ദുപ്പട്ട. അപ്പം ഈ കളക്ഷൻസിൻ്റെ ഫോട്ടോസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, www.aham.store.